അസ്സലാമു നമസ്കാരം ഞാൻ അസമ്മാനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ജയസൂര്യ എന്ന നമ്മുടെ സഹോദരന്റെ അടുത്തുള്ളത് നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കഥ കേട്ടിട്ടുണ്ടാവും പ്ലസ് 2 ന് ഫുൾ എ പ്ലസ് മേടിച്ച നല്ലൊരു നമ്മളെ അനിയൻ കുട്ടിയാണ് കാരണം അവൻ പ്ലസ് 2 ന് എ പ്ലസ് മേടിച്ചെന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ചരിത്രമുണ്ട് അവൻ വാർപ്പിന്റെ പണിക്ക് പോയിട്ട് ചുമട് ഇറക്കാൻ പോയിട്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ മാർക്ക് ലിസ്റ്റ് വരുന്ന ആ അന്ന് പോലും അവൻ ഒരു വാർപ്പിന്റെ പണിയിലായിരുന്നു അതായത് മെറ്റൽ കയറ്റിക്കൊണ്ടും കൊടുക്കും സിമെന്റ് ഇറക്കിക്കൊണ്ടുള്ള വർക്ക് ചെയ്യുന്നു നമ്മുടെ അനിയൻകുട്ടി അവൻ തമിഴ്നാട്ടിലാണ് ജനിച്ചത് 2 വയസ്സ് ഉണ്ടാകുമ്പോൾ നമ്മളെ കേരളത്തിലേക്ക് വന്ന് കോട്ടക്കൽ അവൻ്റെ അച്ഛനും അമ്മയും ഒരു വാടക കോട്ടേജിൽ ജീവിതം തുടങ്ങി ആ ഒരു സമയത്ത് അച്ഛന് 18 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അച്ഛന്റെ ജീവിത രീതി ആകെ മാറി ആ കുടുംബം മുഴുവൻ പട്ടിണിയിലായി ആ കാലത്ത് ആ അമ്മ പഴയ പല സാധനങ്ങളും പെറുക്കി കച്ചറ സാധനങ്ങളൊക്കെ പെറുക്കി വിറ്റ് ഈ പൊന്നുപോനെ വളർത്താനും ആ അച്ഛനെ ചികിത്സിക്കാനും ശ്രമിച്ചു എന്തായാലും ദൈവത്തിന്റെ ഒരു വലിയ പുണ്യാണ് ഈ കുട്ടിക്ക് കിട്ടിയത് കാരണം അവന് എവിടെ എത്തൂലെന്ന് വിചാരിച്ചൊരു മനുഷ്യനാണ് കാരണം അച്ഛൻ സുഖമില്ലാതെ കിടക്കുക അമ്മ അങ്ങനത്തെ ജോലി ചെയ്തിട്ട് ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഈ കുടുംബം പിന്നീട് ദൈവം പോലെ മാറ്റിമറിച്ച പോലെ ജീവിതം മുഴുവൻ കാരണം അവന് പഠിക്കാനുള്ള തല ദൈവം കൊടുത്തു അമ്മ അവനെ പൊന്നുപോലെ അവനക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു എന്താ സ്കൂളിന്റെ പേര് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ സഹപാഠികളൊക്കെ അവനക്ക് സപ്പോർട്ട് ചെയ്തു അവൻ മറ്റൊരു സംസ്ഥാനക്കാരനാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനാണെന്നുള്ള ചെറിയൊരു വിഷമമൊക്കെ അവനക്ക് ഉണ്ടായിരുന്നു കാരണം അവന്റെ കൂടെയുള്ള ചില കുട്ടികളൊക്കെ അണ്ണാച്ചി എന്ന് വിളിച്ചപ്പോൾ അവനൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു ഞാനൊരു അന്യ നാട്ടുകാരനായതുകൊണ്ട് എന്നെങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ആ കഥ അവന്റെ അമ്മയുടെ മുന്നിൽ അവനും ഞാനും അവതരിപ്പിച്ചപ്പോൾ അവന്റെ അമ്മ പറഞ്ഞത് അണ്ണാച്ചി എന്ന് വിളിച്ചാൽ അതൊരു ബഹുമാന വാക്കാണ് എന്റെ കുട്ടിക്ക് അറിയാത്തതുകൊണ്ടാണ് അതിലെ കുട്ടി ടെൻഷൻ അടിക്കണ്ട പക്ഷേ ഇന്ന് നമ്മുടെ അനിയൻ കുട്ടി ജയസൂര്യ ഫുൾ എ പ്ലസ് മേടിച്ച് എല്ലാവരുടെ മുന്നിലും വളരെ അഭിമാനത്തോടെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പഠിപ്പ് പല ആളുകളും ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഞങ്ങൾ എല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് അത് സ്വന്തമല്ല ഇനി അദ്ദേഹം ജീവിതത്തിൽ ഒരു IAS ഓഫീസറാകാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന് വലിയൊരു ഓഫർ വന്നിട്ടുണ്ട് ബഹുമാന്യനായ സിനിമാ നിർമ്മാതാവ് അനിൽ വി നാഗേന്ദ്ര റാവു എന്ന മഹാമനുഷ്യന്റെ കാരുണ്യത്താൽ ഒരു IAS ഓഫീസർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജയസൂര്യയെ IASന് പഠിപ്പിക്കാനും IAS വരെ അവന് IAS ഓഫീസർ ആവാനുള്ള സാഹചര്യം വരെ അവന്റെ കൂടെ നിൽക്കാനും അവനെല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനും തയ്യാറാവട്ടെ ആ ഓഫർ ഇന്നാണ് ബഹുമാനപ്പെട്ട സിനിമാ നിർമ്മാതാവ് അനിൽ നാഗേന്ദ്ര റാവുവിന്റെ സാറിന്റെ ഒരു കാരുണ്യത്താല് നമുക്ക് ആ വിവരം കിട്ടിയതും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചു അപ്പൊ ആ വിവരം ജയസൂര്യയോട് വിവരം പറഞ്ഞപ്പോ ജയസൂര്യ പറഞ്ഞത് അത്തരം ഉയരത്തിലൊക്കെ എത്താൻ കഴിയുമോ എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ ജയസൂര്യക്ക് പിന്തുണയിട്ട് ഫൈസൽ മാഷും മണി മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായിട്ട് പിന്തുണ കൊടുത്തു നമുക്ക് നീ ഒരുങ്ങിയാൽ ഞങ്ങളെല്ലാവരും എന്റെ കൂടെയുണ്ട് നമുക്ക് നീ IAS എടുക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം അതിന് നീ കലക്ടറായാലും മാത്രമേ സാധിക്കുള്ളൂ പറഞ്ഞപ്പോൾ ജയസൂര്യ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കും എന്റെ ഈ ജീവിതകാലം മുഴുവനും ആ സഹായം വന്ന വഴി ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ നമുക്ക് അവനക്കൊരു അന്ത്യുറങ്ങാനും അടച്ചുറപ്പുള്ളൊരു വീടുണ്ടാക്കണം സ്ഥലം ഞാൻ എന്റെ വക തീർച്ചയായിട്ടും ക്രിയേറ്റ് നൽകും അപ്പോൾ 4 സെന്റ് സ്ഥലം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഭവനം നമുക്ക് അവന് നിർമ്മിച്ചു കൊടുക്കണം ആ ഭവനത്തിലേക്ക് നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ചു കൊടുക്കാം അതിലേക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ നമ്മുടെ അനിയനെ അവൻ മറ്റൊരു സംസ്ഥാനക്കാരനല്ല നമ്മളെ കേരളക്കാരനാണ് നമ്മൾ മലയാളികൾ ഏറ്റെടുത്താൽ അത് മുഴുവനും എത്ര ഉന്നതിയിൽ നമ്മൾ എത്തിക്കുന്നുള്ളതിന് ഏറ്റവും എത്രയോ ചരിത്രങ്ങൾ നമുക്കുണ്ട് മലയാളികൾക്ക് അപ്പൊ നമ്മളെ ജയസൂര്യയെ നമ്മൾ ഏറ്റെടുക്കുക അവനെ നമുക്ക് IAS ആയിട്ട് തന്നെ ഇവിടെ കേരളത്തിന്റെ കലക്ടറായിട്ടുണ്ടാവണം പാവപ്പെട്ടവർക്ക് നീതി കിട്ടണം ഇവനെ പോവും വന്ന വഴിയോ മറക്കൂലെന്ന് പറഞ്ഞു കാരണം അവനക്കറിയാം അവന്റെ ചരിത്രം ജീവിതത്തില്
പഠിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തിലെ അച്ഛനെ സംരക്ഷിക്കാനും പഠിക്കാനും ഒക്കെ അവന് ജീവിതത്തിൽ വാർപ്പിന്റെ പണിക്കും മറ്റുള്ള പണിക്കൊക്കെ പോയിട്ട് വളരെ ഈ ചെറുപ്രായത്തിൽ ബുദ്ധിമുട്ടിയ കഥ അവൻക്കാരെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാൽ നമ്മൾ അനിയൻ കുട്ടി ജീവിതത്തിലേക്ക് എത്തും. അവനെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളൊക്കെ അവനെ പോയി കാണണം, അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ജയസു രണ്ടു വാക്ക് പറയും. അപ്പോ എന്താ പറയില്ല, ഇതൊക്കെ അപ്രതീക്ഷമായിട്ട് നടക്കണ ഇത് ഒരു ജീവിതമാണോ അതിനപ്പുറം വേറെ എന്താന്നുള്ള എനിക്ക് തോന്നലുണ്ടായിന്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോ പഠിപ്പിന്റെ കാര്യം രണ്ട് ടീം ഏറ്റെടുത്തിരുന്നു, അതിനു പുറമെ നാസർമാനൊക്കെ പറഞ്ഞ ഇതിൽ എനിക്കൊരു ഓഫർ എന്ന നിലയ്ക്ക് IAS കോച്ചിങ് കൂടി തരുന്നത്, അത് മാത്രമല്ല അത് ഫ്രീ ആയിട്ടുള്ള IAS കോച്ചിങ് ആണെന്ന് കൂടി പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തുമ്പോൾ ഇനിയിപ്പോൾ IAS തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു നല്ല ജോലി കിട്ടി വലിയ നിലയിലെത്തുകയാണെങ്കിൽ ഞാൻ എന്തായാലും പാവപ്പെട്ടത് തീർച്ചയായിട്ടും സഹായിക്കും, ഉറപ്പായിട്ടും. താങ്ക്സ്.